അപ്പോൾ ഇത് ഞാൻ നോക്കുന്ന ഒരു ഇന്ത്യൻ ടീം എന്ന് വെച്ചാൽ ചേട്ടൻ പറഞ്ഞ പോലെ ശരിയാണ്, ബാറ്റിംഗ് ഓർഡറിലും ബോളിങ്ങിലും ഭയങ്കര പ്രഷറും ഭയങ്കര ചാലഞ്ചിങ് ആണ്. രണ്ട് മാച്ച് പെർഫോം ചെയ്യില്ലെങ്കിൽ അടുത്ത ഒരാൾ കാത്തിരിക്കണം എടുത്ത ആ ഒരു സ്ഥലത്ത് വരാൻ വേണ്ടി. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു റോൾ ഇപ്പോൾ ഞാൻ കാണുന്നത് വെച്ചാൽ വിക്കറ്റ് കീപ്പറായിട്ടാണ്. അപ്പോൾ വിക്കറ്റ് കീപ്പറായിട്ട് നമ്മുടെ ആളവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ പുള്ളി കളിക്കണമെന്നുള്ള എത്ര നാൾ കളിക്കട്ടെ, നമുക്കൊരിക്കലും ആ ഒരു കംപ്ലയിൻറ്റോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷമവും ഇല്ല. കാരണം എനിക്ക് എപ്പോഴും ആഗ്രഹം എന്ന് വെച്ചാൽ എനിക്ക് പുള്ളിയുടെ കൂടെ കളിക്കണമെന്നാണ് എപ്പോഴും ആഗ്രഹം. പക്ഷെ അത് ഇതുവരെ നടന്നിട്ടില്ല. ഒരു മാച്ച് എന്തോ കളിച്ചിട്ടുണ്ട് പുള്ളിയുടെ കൂടെ. അപ്പോൾ അങ്ങനത്തെ ഒരു ആഗ്രഹമാണ്. പക്ഷെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല എന്താണ് നമ്മുടെ സൈഡിൽ നിന്ന്. എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ എനിക്ക് കിട്ടുന്ന മാച്ചസ് എല്ലാം പെർഫോം ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ വർഷം കിട്ടിയ പോലെ ബോർഡ് ഇലവൻ മാച്ചിൽ ഒരു അവസരം കിട്ടി, അവിടെ നല്ലപോലെ ചെയ്യാൻ പറ്റി. അപ്പോൾ അതൊക്കെ അവർക്ക് ഒരു സന്തോഷം നൽകുന്ന കാര്യം സെലക്ടേഴ്സിനൊക്കെ ആ സഞ്ജു പെർഫോം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഞാനൊരു ചാൻസ് ക്രിയേറ്റ് ആണ്. അപ്പോൾ ഞാൻ ഇവിടെ 600 700 റൺ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആയിട്ട് അടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനിയും വരുന്ന മാച്ചസ് ഇനിയും വരുന്ന ടൂർണമെന്റിൽ നല്ലപോലെ പെർഫോം ചെയ്താൽ ഞാൻ എന്നെ തന്നെ ഹെൽപ്പ് ചെയ്യണം ആ ഒരു ഇതിലോട്ട് വരാൻ വേണ്ടി. അത് തന്നെ പറയണ ഇപ്പം ടെസ്റ്റ് ടീമിലാണെങ്കിൽ സാഹയാണ്, ഒണ്ടയിലും ടി ട്വന്റിയിലും എം എസ് ധോണി ഉണ്ട്. ആ കീപ്പർമാരുടെ ഒരു പടയിൽ ഇങ്ങനെ നിലനിൽക്കൊണ്ടിരിക്കുന്നു, ഋഷഭ് അടക്കം അങ്ങനെയുള്ള ഒരു സംഘമുണ്ട്. നല്ല ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ നടക്കുന്നു, ഹെൽത്തി കോമ്പറ്റീഷൻ ആണ്. അത് നമ്മൾ പറഞ്ഞ പോലെ ചേട്ടൻ പറഞ്ഞ പോലെ 100 അടിച്ചാൽ ഇപ്പൊ പോരാ, 200 റൺ അടിക്കണമെന്നാണ് ഇപ്പൊ. അപ്പോ അത്രയും നല്ല ഹെൽത്തി കോമ്പറ്റീഷൻ നമ്മളൊരു പ്ലെയർ ആയിട്ട് ഇമ്പ്രൂവ് ആക്കാൻ ഭയങ്കരമായിട്ട് ശ്രമിക്കുന്നുണ്ട്. കാരണം നേരത്തേക്ക് ഒരു 100 അല്ലെങ്കിൽ ഒരു 150 അടിച്ച ഉടനെ ടീമിലേക്ക് ഇടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ ആ ഒരു റോളിലോട്ട് വരണമെങ്കിൽ ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് പെർഫോം ചെയ്യണം. എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് പെർഫോം ചെയ്യുകയാണെങ്കിൽ നമ്മൾ നല്ലൊരു പ്ലെയർ ആയിട്ട് വളരണം. അപ്പോൾ എന്തായാലും നല്ല കുറെ പോസിറ്റീവ്സ് ഉണ്ട് അതിൽ. ഐ പി എല്ലില് ഹാഫ് സെഞ്ചുറി അടിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ 18-ാമത്തെ വയസ്സിൽ അടിച്ചതാണ്. ഏറ്റവും വേഗത്തിൽ 1000 റൺസ് നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരായിരുന്നു. ഐ പി എല്ലിൽ ആ സീസണിൽ എമർജിങ് പ്ലെയർ ആയിരുന്നു. ഐ പി എല്ലിൽ എങ്ങനെയാണ് സഞ്ജുവിൻ്റെ ഒരു കരിയർ ഡെവലപ്പ് ചെയ്തത്? ഐ പി എല്ലിൽ ഒരു പ്ലാറ്റ്ഫോം, അത് ഭയങ്കര ഭാഗ്യമുള്ള ഒരു കാര്യമായിരുന്നു കേട്ടോ. നമ്മൾ ഐ പി എല്ലിലേക്ക് ഞാൻ എന്നെ കൊണ്ടുപോകുന്നത് നമ്മുടെ ശ്രീശാന്ത് ഏട്ടനാണ്. രാജസ്ഥാൻ റോയൽസ് പുള്ളി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുള്ളി എന്നെ ട്രയലിനെ കൊണ്ടുപോയി, അവിടെ ഞാൻ നല്ലപോലെ ചെയ്ത് രാഹുൽ സാർ എന്നെ അവിടെ കണ്ട്, എന്നിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ ആ ഒരു ഐ പി എൽ എന്നുള്ള സംഭവത്തിലാണ് ആൾക്കാരൊന്ന് അറിഞ്ഞു തുടങ്ങിയത് ഇങ്ങനെ ഒരാളുണ്ടെന്ന്. അല്ലെങ്കിൽ ആ ഒരു ഇത്രയും വലിയ പ്ലാറ്റ്ഫോം അത്രയും വലിയ ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോഴാണ് എൻ്റെ ഒരു കളി എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നെ ഒരു ക്രിക്കറ്ററായിട്ട് വളരാനും. എൻ്റെ ഒരു ഇമേജും അല്ലെങ്കിൽ എന്നെ പോലത്തെ ഒരാൾ ഇവിടെ ഉണ്ടെന്ന് അറിയാൻ ആൾക്കാരും ഭയങ്കരമായിട്ട്. പിന്നെ ഈ വലിയ കളിക്കാരുമായിട്ട് ഡ്രസ്സിംഗ് റൂം ഷെയർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഒരു എക്സ്പീരിയൻസും ഒരു എനർജിയും ഒക്കെ വേറെ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. നമ്മൾ ആ ഒരു ഐ പി എൽ 2 മാസം T20 ഫോർമാറ്റ് തന്നെയാണെങ്കിലും വേൾഡിലെ ബെസ്റ്റ് പ്ലേയേഴ്സ് ആണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു 10 മിനിറ്റ് അവർത്ത് പോയി ഒരു കാര്യം ചോദിച്ചാൽ നമുക്ക് നമ്മുടെ ഇത് ഒരു വർഷത്തിൽ പഠിക്കുന്ന കാര്യം ആ 10 മിനിറ്റ് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ കുറേ എക്സ്പീരിയൻസ് പിന്നെ രാഹുൽ ദ്രാവിഡ് സാറിൻ്റെ കാര്യം പറയണ്ട. അപ്പോൾ എപ്പോഴും എന്ത് സംസാരിച്ചാലും നമുക്ക് ഇങ്ങനെ ഇരുന്ന് പോകുമോ അങ്ങനെയാണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ പുള്ളി ഭയങ്കര ഹെൽപ്പ് ആയിട്ടുണ്ട്. പുള്ളിയുടെ നിന്ന് കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കുറേ ടീം മാനേജ്മെൻറ്റ് എന്നെ ഇപ്പോൾ പാഡി അപ്റ്റൻ ആയാലും സുബിൻ ബറൂച്ച് ആയാലും അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവർ ബാക്ക് ഓഫ് ദ സീനാണ് നിൽക്കുന്നത്, അവരങ്ങനെ ഫ്രണ്ടിൽ വരാറില്ല. അവരൊക്കെ നമ്മളെ കുറേ ഹെൽപ്പ് ആയിട്ടുണ്ട്. സച്ചിൻ ആദ്യമായിട്ട് കണ്ടപ്പോൾ ഞാൻ എൻ്റെ ഒരു വയസ്സിൽ ആര് കണ്ടാലും എങ്ങനെ ഇരിക്കും അതേപോലെ ആയിരുന്നു. ഇങ്ങനെ കണ്ട് ഞാൻ ഞെട്ടി ഇങ്ങനെ നിന്നുപോയി. എനിക്ക് നമ്മൾ പോയി കൈ കൊടുക്കണമെന്നുണ്ട്, പക്ഷെ പുള്ളിക്ക് അത് ഇഷ്ടപ്പെടുമോ ഇല്ലയെന്ന് അറിഞ്ഞുകൂടാ. നമ്മൾ ഭയങ്കര ഒരു ഹെസിറ്റേഷൻ ആയിരുന്നു. ഞാൻ പിന്നെ ജിമ്മിൽ വെച്ചാൽ കണ്ടത് രാജസ്ഥാൻ റോയൽസ് പുള്ളി ജയ്പൂരിൽ കളിക്കാൻ വന്ന പുള്ളി ജിമ്മ് ചെയ്യാൻ ഹർഭജൻ സിംഗുമായിട്ട് ജിമ്മ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ ആ സമയം ജിമ്മ് ചെയ്യാൻ പോയപ്പോൾ എനിക്ക് പോയി കാണണമെന്നുണ്ട്, പക്ഷേ എന്ത് പുള്ളിക്ക് ഇഷ്ടപ്പെടുമോ എന്ന് അറിഞ്ഞുകൂടാ. പിന്നെ ഞാൻ എൻ്റെ സൈഡിൽ ജിമ്മൊക്കെ ചെയ്ത് ഞാൻ ഒന്ന് മിണ്ടാതെ അങ്ങ് പോയി. പുള്ളിയെ ഡിസ്റ്റർബ് ചെയ്യണ്ട വിചാരിച്ച് റൂമിൽ പോയി അച്ഛനെ വിളിച്ച് പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ സച്ചിൻ ടെണ്ടുൽക്കറിനെ കണ്ട്, നീ പോയി സംസാരിച്ചാ. ഞാൻ പറഞ്ഞു, അച്ഛൻ ഡിസ്റ്റർബ് ചെയ്യാൻ തോന്നിയില്ല, പോയി സംസാരിക്കടാ. അപ്പോൾ ഫോണൊക്കെ വെച്ച് അച്ഛൻ പറഞ്ഞു. പിന്നെ ഞാൻ പോയി സച്ചിൻ സാറിന് സംസാരിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ കയ്യെ കൊടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ പുള്ളി ഇങ്ങനെ പറയാണ്, ആസ് സംതിങ് ഡു യു വോണ്ട് ടു ആസ് സംതിങ് അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ്, ഇല്ല സാർ, സാറിനെ കണ്ടപ്പോൾ ഒന്ന് കണ്ടെത്തു. അപ്പോൾ പുള്ളി പറഞ്ഞ് നന്നായിട്ട് കളിക്കുന്നുണ്ട്. പുള്ളി കളിച്ച മാച്ച് ഞാൻ 50 സ്കോർ ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ പുള്ളിക്ക് കളി ഇഷ്ടപ്പെട്ടു. പുള്ളി പറഞ്ഞ് ഇനിയും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, കുറേ നല്ല ടിപ്സ് പറഞ്ഞിരുന്നു. അതൊരു അതൊക്കെ ജീവിതത്തിൽ അതെ, നമുക്ക് എല്ലാവർക്കും സച്ചിൻ ടെണ്ടുൽക്കറിനെ അറിയാം, പക്ഷെ പുള്ളിക്ക് നമ്മളെ അറിയാം, നമ്മുടെ കളി കാണുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര ഒരു അച്ചീവ്മെന്റ് ആയിരുന്നു. അതുപോലെ തന്നെ ഈ
രാഹുൽ ദ്രാവിഡുമായിട്ട് ഈ സജു രാഹുൽ ദ്രാവിഡ് എന്ന് പറഞ്ഞ പഞ്ച സജു വെണ്ണ പോലെ അലിയും എന്ന് പറഞ്ഞു. ഞാൻ മാത്രമല്ല, നമ്മള് കുറെ ആൾക്കാർ എങ്ങനെയാണ്, നമ്മുടെ കരുൺ നായരായാലും ശ്രേയസ് അയ്യർ ആയാലും നമ്മുടെ ആ ഒരു ഗ്രൂപ്പ് ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് രാഹുൽ സർ. അപ്പോൾ അവർ പുള്ളി അത്രയും മാത്രം നമുക്ക് അത്രയും കമ്മിറ്റ്മെൻറ്റും അത്രയും നമ്മുടെ അടുത്ത് നമ്മളെ കൊണ്ട് പെർഫോം ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സ്നേഹമാണ് എപ്പോഴും കാണുന്നത്. ഈ അണ്ടർ 19-ലും എനിക്ക് തോന്നുന്നു രാഹുൽ സാറിൻ്റെ ഒരു പ്രസൻസ് ഭയങ്കരമായിട്ട് ഈ അണ്ടർ 19 ഇപ്പോൾ ഉള്ള അണ്ടർ 19 ടീമിലല്ലേ. അത് തീർച്ചയായിട്ടും അത് പുള്ളിയുടെ ആ ഒരു ഡിസിഷൻ തന്നെ ഭയങ്കര ഇന്ത്യയുടെ ഫ്യൂച്ചറിനുള്ള ഭയങ്കര ഡിസിഷനായി പോയി. കാരണം പുള്ളി എപ്പോൾ വേണോ ഇന്ത്യ ടീമിനെ കോച്ച് ചെയ്യാം, പക്ഷേ പുള്ളി അത് വിട്ടിട്ട് ഇന്ത്യയെയും ഇന്ത്യ അണ്ടർ 19 ടീമിൽ നിൽക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ആ യങ്സ്റ്റേഴ്സ് എന്ന് വെച്ചാൽ ഭയങ്കര ഒരു പോസിറ്റീവാണ്, ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണ് അവർക്കൊക്കെ. ഇത്രയും ഒരു അണ്ടർ 19 എന്ന് വെച്ചാൽ കറക്റ്റ് ഒരു സ്റ്റേജാണ്, ആ ഒരു സമയത്താണ് ഒരു ക്രിക്കറ്റർ വളരുന്നത്. അണ്ടർ 19 വരെ നമ്മൾ കുറേ വിശ്വാസവും നമ്മൾ കുറേ കോൺഫിഡൻസും അതൊക്കെ വെച്ചാണ് വരുന്നത്. പിന്നെ 19 ഒരു 25 വരെയുള്ള ഏജിലാണ് നമ്മൾ ക്രിക്കറ്റ് പഠിക്കുന്നത്. ആ ഒരു സമയത്ത് വേൾഡിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ബാറ്റ്സ്മാൻ അല്ലെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ക്രിക്കറ്റർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അതിനെക്കാട്ടി ഭാഗ്യം അവർക്കും കിട്ടാനില്ല. ഈ ഇപ്പം കരുണിന്റെ കാര്യമായാലും ശ്രേയസിന്റെ കാര്യമായാലും എല്ലാവരും സീനിയർ ടീമിലെത്തി. ശ്രേയസ് കഴിഞ്ഞ സീരീസിലും കളിച്ചു, കരുൺ ഒരു ട്രിപ്പിൾ സെഞ്ചുറിയൊക്കെ കളിച്ചു. ഈ നിങ്ങൾ തങ്ങളുള്ള ഒരു കമ്പനി എങ്ങനെയാണ്? മൂന്ന് മല്ലു ടൈപ്പ് ഒരു ഡ്രസ്സിംഗ് റൂമിലൊക്കെ നിൽക്കുമ്പോൾ ചേട്ടാ മോനെ എന്താടാ സുഖമാണോ അങ്ങനെയൊക്കെ കുറച്ച് തമാശയും കളിയൊക്കെ ഉണ്ട്. പിന്നെ ആ ഒരു സെയിം ഏജ് ഗ്രൂപ്പിലായതുകൊണ്ട് ഭയങ്കര ഒരു എൻജോയ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ കുറെ തമാശയും കളിയും ഒരു നല്ല സുഖമുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് മൂന്നേരുള്ളൂ. തീർച്ചയായിട്ടും എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് ഇന്ത്യൻ ടീമിൽ. ഇപ്പൊ കാരണം ഇന്ത്യ എ കളിച്ച ഒരു പകുതി ആൾക്കാർ ഇപ്പൊ ഇന്ത്യൻ ടീം കളിച്ചോണ്ടിരിക്കുകയാണ്, ഞാനല്ലാതെ ബാക്കി പകുതി പേര് കളിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താ വെച്ചാൽ നമ്മൾ കളിക്കുന്ന തന്നെ നമുക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ടാവും ചേട്ടാ. ഞാൻ 10-11 വർഷം ഈ ഒരു ക്രിക്കറ്റിംഗ് കരിയർ തുടങ്ങിയിട്ട്, അപ്പോൾ അവിടെ ഇനി കുറേ കേരളത്തിൽ തന്നെ കുറേ നല്ല ഫ്രണ്ട്സ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഇന്ത്യയിലും പിന്നെ ഈ ഐ പി എൽ കാരണം ഇന്ത്യയുടെ പുറത്തും കുറേ നല്ല കൂട്ടുകാരുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ആ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. ഇപ്പോൾ ഡൽഹിയിൽ ആണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് സീസണിലേക്ക് സഞ്ജുവിൻ്റെ പഴയ ടീം മടങ്ങി വരുന്നു, ചെന്നൈ വരുന്നു. എങ്ങനെയാണ് നമ്മുടെ ഒരു സ്വന്തം ഒരു നാട്ടിലെ ഒരു ടീം അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ടീം വരുന്ന ഒരു ഫീലാണ് രാജസ്ഥാൻ റോയൽസ് തിരിച്ചു വരുമ്പോൾ. ഭയങ്കര ഒരു വികാരമാണ്, ഭയങ്കര ഫീലിംഗ് ആണ്. ആ ഒരു ജയ്പൂരിലെ ഗ്രൗണ്ടും ആ ഒരു രാജസ്ഥാൻ റോയൽസിന്റെ ജേഴ്സിയും എന്നൊക്കെ പറഞ്ഞ ഒരു ഭയങ്കര ഒരു വികാരമാണ്. അപ്പൊ എന്തായാലും അവര് തിരിച്ചു വരണമെന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ ഇനി ഓക്ഷനിൽ അങ്ങ് ഇട്ടിരിക്കുകയാണ്. അപ്പൊ ഇനി ആരെങ്ങനെ എടുക്കും, എപ്പോ ആരുടെ ടീമിൽ കളിക്കാൻ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം കണ്ടത് വിരാട് കോഹ്ലിയുടെ കാര്യത്തിൽ വരെ സംശയമാണ്. കാരണം വിരാട് കോഹ്ലിയും ഡിവില്ലിയേഴ്സിനെ ഒരുമിച്ച് ടീമിൽ നിർത്താൻ പറ്റില്ല, ഭയങ്കര പ്രശ്നമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഭയങ്കര രസമായിരിക്കും. പുതിയ ടീം സെറ്റായി വരുമ്പോൾ രണ്ട് ടീം അധികം വരിക, ഭയങ്കര രസമുള്ള ഒരു ഐ പി എൽ ആയിരിക്കും. എപ്പോഴും എല്ലാ വർഷവും ഇങ്ങനെ ഒരു എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ ചേഞ്ച് അവർ കൊണ്ടുവരാറുണ്ട്. അപ്പൊ ഇപ്രാവശ്യം അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഓക്ഷൻ ഉടനെ ഒരു മാസത്തിനകത്തുണ്ട്, അപ്പൊ നോക്കാം എങ്ങനെയാണ് ഏത് ടീം എടുക്കുന്നത്. അതിനുള്ള തയ്യാറെടുപ്പിലാണോ? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ, നമ്മൾ ഒരു ഫോം ഫില്ല് ചെയ്ത് അങ്ങ് ഇട്ട് കൊടുത്ത് അവരിതാണ് ചെയ്യേണ്ടത്. എന്നാലും ഇപ്പൊ ഈ 2020 ക്യാമ്പ് ആണല്ലോ, ഈ ടൂർണമെന്റ് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയാൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകുമെന്ന് സഞ്ജു തോന്നുന്നുണ്ടോ അല്ലേ? തീർച്ചയായിട്ടും അത് നല്ലൊരു പ്ലാറ്റ്ഫോം ആണ്. അതെ, അത് കാരണം അവർ അറിഞ്ഞിട്ടാണ് അവർ അടുത്ത് വെച്ചത്. ഈ ഓപ്ഷൻ കാരണമാണ് നമുക്ക് 22-ാം തീയതി ആയിരുന്നു ഈ കളി, പക്ഷെ 24-ാം തീയതി ഓപ്ഷനായ കാരണമാണ് നമ്മൾ ഈ പ്രീപോൺ ചെയ്തത് മാച്ച്. അപ്പോൾ ആ ഒരു ഓപ്ഷന് വേണ്ടി ഈ ഒരു ടൂർണമെന്റ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നന്നായിട്ട് പെർഫോം ചെയ്യണ എനിക്ക് മാത്രമല്ല നമ്മുടെ നാട്ടിലെ എല്ലാ ഈ 15-ൽ സെലക്ട് ആവുന്ന എല്ലാ പ്ലേയേഴ്സിനും ഭയങ്കര ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം കഴിഞ്ഞ വർഷം വിഷ്ണു വിനോദിനെ പോലത്തെ ഒരു പ്ലെയർ നമുക്ക് എല്ലാവർക്കും അറിയായിരുന്നു ഭയങ്കരമായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഒരു കുറെ 2-3 ഇന്നിങ്സ് ആവാൻ ഭയങ്കരമായിട്ട് കളിച്ചുകൊണ്ടാണ് ഐ പി എൽ ടീം വന്നത്. അപ്പോൾ ആ ഒരു സ്റ്റേജ് എപ്പോഴും എല്ലാവർക്കും വേണ്ടി ഉണ്ട്. ബേസിൽ തമ്പി ആയാലും അവിടെ ആ ലൈവ് മാച്ചിൽ ആ 140+ എറിഞ്ഞ് കറക്റ്റ് യോർക്കർ എറിഞ്ഞുകൊണ്ടാണ് അവനെ ഗുജറാത്ത് ലയൻസ് പിക്ക് ചെയ്തത്. അപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും നമ്മുടെ നാട്ടുകാർക്ക് അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർക്ക് വീണ്ടും ഒരു അവസരമുണ്ട്. അതെ, അവൻ സൗത്ത് ആഫ്രിക്കയിലാണ്. അപ്പോൾ വീണ്ടും ഒരു നല്ല അവസരമാണ്. അപ്പോൾ തിരിച്ച് വീണ്ടും ഒരു 2-3 പ്ലേയേഴ്സ് ഇനിയുണ്ട് നല്ലപോലെ ചെയ്യുന്ന, അവർക്ക് നല്ല അവസരമാണ്. എന്നാൽ ചെയ്ത ഉറപ്പായിട്ട് ഐ പി എൽ ടീംസ് പിക്ക് ചെയ്യുന്നതായിരിക്കും. നല്ല ചാൻസ് ഉണ്ട്, നല്ല ചാൻസ്. നമ്മുടെ റോൺ പ്രേം ചേട്ടനെ പോലെ കുറെ വർഷമായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഐ പി എൽ ടീം കിട്ടാതിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ പിന്നെ കുറേ പുതിയ നല്ല ടാലൻസ് ഒക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ആസിഫ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫാസ്റ്റ് ബോളർ ഉണ്ട്, 140+ എറിയുന്നുണ്ട്. അപ്പൊ അങ്ങനെ കുറെ പ്ലേയേഴ്സ് ഉണ്ട്. അപ്പൊ അവർക്ക് എല്ലാവർക്കും നല്ലൊരു ചാൻസ് ആണ്.
ഈ ചെറിയ പ്രായത്തിൽ കേരള ടീമിന്റെ ക്യാപ്റ്റൻസി എടുത്ത് കൈയിലോട്ട് വെച്ചു. അതെ, അത് ക്യാപ്റ്റൻസി എന്ന് വെച്ചാൽ എനിക്ക് ഞാൻ 20-ാമത്തെ വയസ്സിലാണ് എനിക്ക് തന്നത്. അപ്പോൾ ഞാൻ എനിക്ക് സന്തോഷപൂർവ്വം ഞാൻ ഏറ്റെടുത്തു. പക്ഷേ അപ്പോൾ ഞാൻ ചെയ്ത് കഴിഞ്ഞ രഞ്ജി ട്രോഫി അവസാനത്തെ മാച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ റെഡിയാണോ ഇതിന്? കാരണം എനിക്കത് ക്യാപ്റ്റൻസിയിൽ ഞാൻ ഭയങ്കര ഇൻവോൾവ്ഡ് ആയിപ്പോയി ടീമിന് വേണ്ടി, അല്ലെങ്കിൽ അങ്ങനെ കുറേ കാര്യങ്ങൾ. പക്ഷേ എൻ്റെ ഒരു പെർഫോമൻസ് അതിൽ എനിക്ക് കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു സമയത്ത് എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ഇപ്പോൾ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. കാരണം അതിന് 2 വർഷം കഴിഞ്ഞു, ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചിരിക്കുകയാണ്. കുറേ നമ്മുടെ മാനേജ്മെന്റ് ടീമിലും ഗ്രൗണ്ടിലും പ്ലേയേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡും അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ഡ്രീം എന്ന് വെച്ചാൽ നമ്മുടെ കേരള ടീമിനെ ലീഡ് ചെയ്തിട്ട് ഒരു ചാമ്പ്യൻഷിപ്പ്, ഒരു കപ്പ് KCL കൊണ്ട് വെച്ചു കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം ഞാനിപ്പോൾ റെഡിയാണെന്ന് എനിക്ക് ഭയങ്കര വിശ്വാസമുണ്ട്. കാരണം ബോർഡ് 11 ടീമിനെ ക്യാപ്റ്റൻ ചെയ്തു, അപ്പോൾ അവിടെ പ്ലേയേഴ്സ് ചോദിക്കുന്നു, അവിടെ ടീം കോച്ച് ചോദിച്ചു, നീ എന്തുകൊണ്ട് കേരള ക്യാപ്റ്റൻസ്? അപ്പോൾ എന്തായാലും കേരള ടീമിനെ ക്യാപ്റ്റൻ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് മനസ്സിൽ. അപ്പോൾ ഇനിയും ബാക്കി ഇനിയും അസോസിയേഷൻ്റെ കയ്യിലാണ് നോക്കാം. ഈ സജ്ജു തന്നെ പറഞ്ഞു, ഈ ഇടക്കാലത്ത് ഈ കേരളത്തിന് വേണ്ടി പെർഫോം ചെയ്യാൻ പറ്റാതെ വന്നതിന്റെ ഈ ഒരു ഫ്രസ്ട്രേഷൻ ഒക്കെ. അന്നും ഈ സഞ്ജുവിനെ കുറിച്ച് അങ്ങനെ കേട്ടപ്പോൾ ആളുകൾ ഭഗവാൻ സഞ്ജു അങ്ങനെയോ, ദൈവമേ സഞ്ജു അങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആവും. കാരണം സഞ്ജുവിനെ നമ്മൾ കണ്ടു തുടങ്ങിയതാണ് ഒരു സഞ്ജു ഭയങ്കര സൈലന്റ് ആണ്. അപ്പൊ സഞ്ജു ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നു കേൾക്കുമ്പോൾ ആളുകൾക്ക് ഒരു ഭയങ്കര അത്ഭുതമായിരുന്നു. അത് ഞാൻ പറഞ്ഞില്ല കേട്ടോ, അത് കുറെ വർഷം നമ്മൾ ഇങ്ങനെ കളിക്കും, നമ്മളെയും കാട്ടിയും ചീത്ത ടീം വന്നിട്ട് അല്ലെങ്കിൽ നമ്മളെയും കാട്ടിയും കുറച്ച് താഴ്ന്നുള്ള ടീം വന്നിട്ട് നമ്മളെ തോപ്പിച്ചോണ്ട് പോകും, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ കറക്റ്റ് ആ ഇൻസിഡന്റ് പറഞ്ഞുതരാം. ഞാൻ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുകയാണ്, ഫസ്റ്റ് മാച്ച് ഒരു 150 സ്കോർ ചെയ്തു, പിന്നെ ഒരു 40. കാരണം ഞാൻ ആ രഞ്ജി ട്രോഫിയിൽ വരുന്നത് ഇന്ത്യ എ ടീമിന് 1 ഡേയും ഭയങ്കരമായിട്ട് നന്ന്, നമ്മൾ കപ്പടിച്ചു അവിടെ ഓസ്ട്രേലിയയില്. എന്നിട്ട് അവിടുത്തെ ടെസ്റ്റ് ടീമിൽ ഞാൻ ഉണ്ടായിരുന്നു, അവിടെ നല്ലപോലെ പെർഫോം ചെയ്തു. എന്നിട്ട് കേരള ടീം വന്ന് 150 അടിച്ചു ആ. എന്നിട്ട് അടുത്ത മാച്ച് 40, 30, 20, 10 ഇങ്ങനെ ഇങ്ങനെ താഴ്ന്നായിരുന്നു ഇങ്ങനെ പോവാണ്. അപ്പോൾ എന്താന്ന് വെച്ചാൽ നമ്മുടെ പകുതി ഒരു 6 മാച്ചായപ്പോൾ നമ്മുടെ U23 ടീമിൽ നിന്ന് ഒരു 3 പേര് നമ്മുടെ ടീമിലോട്ട് വന്നു. അപ്പോൾ ടീം ചേഞ്ച് ഒക്കെ ഉണ്ടായി. അപ്പോൾ അവിടെ വന്ന് ഒരു 2 ബാറ്റ്സ്മാൻമാർ പുറത്തിരിപ്പുണ്ട്, നമ്മുടെ കൊച്ചു പയം സൽമാൻ നിസാർ എന്ന് പറഞ്ഞിട്ട് ഒരാളും വേറൊരാളും പുറത്തിരിപ്പുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ കളിക്കാൻ പോകും ഭയങ്കര, അപ്പൊ എല്ലാവരും ഭയങ്കര കൈ കഴിച്ചു വിടും, കമോൺ സഞ്ജു എന്നെ കൊണ്ട് പറ്റും ആ ഒരു രീതിയിലൊക്കെ വിടും. അവിടെ പോയി ഞാൻ വീണ്ടും ബോൾഡൊക്കെ ആയിട്ട് ഇങ്ങനെ തിരിച്ച് ബാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ വരും, അവരുടെ മുഖം നോക്കും, അവരിങ്ങനെ വിഷമിച്ചിരിക്കും. അപ്പോൾ അവർക്കും എന്റെ ടീംമേറ്റ്സിന് ഭയങ്കര ആഗ്രഹമാണ് ഞാൻ നന്നായിട്ട് ചെയ്യണമെന്ന്. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഒരു ചെറുക്കൻ പുറത്ത്, സൽമാൻ നിസാർ എന്ന് പറഞ്ഞ ഒരു ചെറുക്കൻ പുറത്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ 2-3 മാച്ചായി ഞാൻ പെർഫോം ചെയ്യുന്നില്ല, പക്ഷെ ഞാൻ കളിക്കുന്നതുകൊണ്ട് അവൻ കളിക്കുന്നില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ അത്രയും ഭയങ്കര ഒരു, നീ എന്തുകൊണ്ട് കളിക്കണത്, അല്ലെങ്കിൽ നീ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അവനെ പോലത്തെ ഒരു പ്ലെയർ പുറത്തിരിക്കണം, എന്താണ് ആ ഒരു, എന്നിട്ട് ഭയങ്കര ഇറിറ്റേഷനും ഭയങ്കര കൺഫ്യൂഷനും ഒരു അങ്ങനത്തെ ഒരു സ്റ്റേജിലായിരുന്നു. അപ്പോൾ അത് എന്തായാലും ഒരു മനുഷ്യനാകുമ്പോൾ ആ ഒരു റിയാക്ഷൻ ഉണ്ടാവും. സാധാരണ ഞാൻ അങ്ങനെ ഗ്രൗണ്ടിൽ ഭയങ്കര സൈലൻറ്റും എല്ലാം ആണ്, പക്ഷേ നമ്മൾ ഒരു വാശി അല്ലെങ്കിൽ ഒരു അഗ്രഷൻ അല്ലെങ്കിൽ ആ ഒരു ദേഷ്യം ഉള്ളതുകൊണ്ട് മാത്രമാണ് പെർഫോം ചെയ്യുന്നത്, നമ്മളത് പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ അത് കാണിക്കുന്ന ഒരു സ്ഥലം ഡ്രസ്സിംഗ് റൂമിൻ്റെ അകത്താണ്. പക്ഷെ ഡ്രസ്സിംഗ് റൂമിൻ്റെ അകത്ത് നടന്ന സംഭവം പുറത്തങ്ങനെ പോകാറില്ല. പക്ഷെ അത് അന്ന് പോയതിൽ എനിക്ക് കുറച്ച് വിഷമമുണ്ട്. പക്ഷേ അത് ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ അന്ന് മാത്രമാണ് അതൊന്ന് പുറത്ത് പോയത്. ഞാൻ എല്ലാം എൻ്റെ കൂട്ടുകാർക്കറിയാം, ഞാൻ ഔട്ടായിട്ട് വന്ന ആരും എൻ്റെ അടുത്ത് നിൽക്കാറില്ല. ഞാൻ ചിലപ്പോൾ ഹെൽമെറ്റും ബാറ്റ് എടുത്തത്ര, കാരണം അത്രയും ആഗ്രഹത്തോടെയാണ് ബാറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് നടക്കാതെ ആകുമ്പോൾ തിരിച്ചു വന്നിട്ട് ഉറപ്പായിട്ട് ആ ദേഷ്യം കാണിക്കും, ഒരു 10 മിനിറ്റ് ആ ദേഷ്യം കാണിക്കും, പിന്നെ നോർമലാവും. അല്ല കഴിഞ്ഞു, 3 വർഷം കഴിഞ്ഞു, പരീക്ഷ എഴുതാനുണ്ട്, കുറെ പരീക്ഷ എഴുതിയിട്ടില്ല. അതെ അതെ, ഒരു 3 വർഷത്തിൽ ഒരു മാസം പോയി കാണും, അത്രയും കുറവാ പോയിട്ടുള്ള. ഭയങ്കര രസമുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്യാമ്പസ് ആണ് മാറി മാനിച്ച്. കുറെ ഫ്രണ്ട്സ് ഉണ്ടായി, കുറെ നല്ല റിലേഷൻസ് ഉണ്ടായി. സജ്ജുവിനെ പുറത്ത് എല്ലാവർക്കും അറിയാലോ, കോളേജിലേക്ക് ചെല്ലുമ്പോൾ അവരൊരു എങ്ങനെയാണ്, ഒരു സ്റ്റാറാണോ ഒരു സുഹൃത്താണോ, എങ്ങനെയായിരുന്നു കുട്ടികളുടെ ഒരു? കുട്ടികളുടെ ആദ്യം പോയപ്പോൾ ഭയങ്കര ഒരു ആ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു, സഞ്ജു വരുന്നു, ഫോട്ടോ എടുക്കണം, അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി അതൊക്കെ എന്തായാലും നോർമലായിട്ട് ഉണ്ടാവും. പക്ഷെ ഒരു മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു അവരുടെ അടുത്തുള്ള ആറ്റിറ്റ്യൂഡും കണ്ടപ്പോൾ ഞാൻ അത്ര ഒരു സ്റ്റാറാണ് നീ അവിടെ പോകുന്നത്. പക്ഷേ എനിക്കും ഫ്രണ്ട്സ് ഉണ്ടാക്കണം ഭയങ്കര ഇഷ്ടമാണ്, കമ്പനി ആവുന്നത് ഭയങ്കര ഇഷ്ടമാണ്, അളിയാന്നൊക്കെ വിളിക്കണം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ കൂടെ ചേർന്ന് ഭയങ്കര ലോക്കലായിട്ടൊക്കെ നിന്നപ്പോൾ അവർക്ക് മനസ്സിലായി ആ ഇത്രയൊക്കെ ഉള്ളൂ, ഇവ വലിയ ആളതല്ല. അപ്പോൾ പിന്നെ നോർമലായി. അപ്പോൾ ബാക്കിയുള്ള സമയങ്ങൾ നല്ല എൻജോയ് ആയിട്ടുണ്ട് അവിടെ.
തീർച്ചയായിട്ടും നമ്മളെ ക്ലാസ് ടീച്ചറും നമ്മുടെ ക്ലാസ്സിലെ സ്റ്റുഡൻസും ഭയങ്കര ടെൻഡെടുത്ത് ഇപ്പോഴും വിളിച്ചോണ്ടിരിക്കുക, നീ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നില്ലേ, ഞങ്ങൾ നിന്നെ പഠിപ്പിക്കാം, അങ്ങനെ ഇങ്ങനെയൊക്കെ ഭയങ്കര എഫേർട്ട് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ട് എനിക്ക് ആ ഒരു സമയം കിട്ടിയിട്ടില്ല, ആ ഒരു സമയത്ത് പഠിച്ച് എഴുതാൻ. അല്ലെങ്കിൽ ഇപ്രാവശ്യം നമ്മുടെ യൂണിവേഴ്സിറ്റി തന്നെ എന്നെ ഭയങ്കര ഹെൽപ്പ് ചെയ്തു. ഞാൻ ഒരു ആപ്ലിക്കേഷൻ കൊണ്ട് കൊടുത്തു, എനിക്ക് ഈ സമയത്തൊക്കെ ഞാൻ അവൈലബിൾ ആയിരിക്കും സാർ, ഈ സമയത്ത് നമ്മുടെ സപ്ലിമെന്ററി എക്സാം വെച്ചാൽ കൊള്ളാം. പക്ഷെ അവർ സമയത്ത് വെച്ച അവരെ ഡേറ്റ്സിനെ കറക്റ്റ് ആയിട്ട് വെച്ചു, പക്ഷെ എനിക്ക് ആ സമയത്ത് വീണ്ടും വരാം, ബോർഡ് ഇലവന്റെ മാച്ച് കളിക്കേണ്ടി വന്നു, അപ്പൊ അങ്ങനെ വീണ്ടും മിസ്സായി. അപ്പൊ നോക്കട്ടെ എപ്പോഴെങ്കിലും ഒക്കെ എഴുതിയെടുക്കാം. ക്രിക്കറ്റ് വിട്ടാല് ഫുട്ബോൾ ഭയങ്കര ഇഷ്ടമാണ്. അച്ഛൻ ഫുട്ബോളറാണ്, അപ്പൊ അച്ഛന്റെ കൂടെ ഫുട്ബോളും അച്ഛന്റെ കൂട്ടുകാരുടെ കൂടെ ഫുട്ബോൾ കളിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. പിന്നെ വീട്ടില് അമ്മയുടെ കൂടെ പുറത്തു പോകാനും അമ്മയുടെ കൂടെ അമ്മയുടെ ഫുഡ് കഴിക്കാൻ, അമ്മയുടെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു ഡിസംബർ 20 മുതൽ ക്രിസ്മസ് വരെ അമ്മയുടെ ഫുഡ് കഴിച്ച് വയറൊക്കെ വലുതായിരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ജിമ്മൊക്കെ ചെയ്ത് ഫുഡൊക്കെ മാറ്റി വെച്ച് പോകുന്നു കുറച്ചാണ്. അപ്പോൾ ഭയങ്കര ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കൂട്ടുകാരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമാണ്. കുറേ നല്ല എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ പോയി ആ നേച്ചർ എൻജോയ് ചെയ്യണം ഭയങ്കര ഇഷ്ടമുള്ള നടക്കുന്നു. ഇപ്പൊ നടക്കാറുണ്ട് ചേട്ടാ, നമ്മളിപ്പോ എനിക്കിങ്ങനെ അങ്ങനെ അത്രയ്ക്ക് വലിയ ഇതൊന്നും ഇല്ല. പക്ഷെ ഞാൻ ഭയങ്കര ഡ്രസ്സൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു ഇതിലൊക്കെ പോവാണെങ്കിൽ ചിലപ്പോഴൊക്കെ മനസ്സിലാവും. അല്ലെങ്കിൽ നോർമൽ ആയിട്ട് ഒരു ഷോർട്സ് ഒക്കെ ഇട്ട് ഒരു ടീഷർട്ട് ഇട്ട് പോയാൽ ചിലപ്പോ ആൾക്കാർ ഇങ്ങനെ നോക്കും, ആണോ ഇങ്ങനെയൊക്കെ ചോദിക്കും, അഞ്ജുവിനെ പോലെ ആണല്ലോ മുഖം, ചേട്ടനും വല്ല ആണോ, ഞാൻ പറഞ്ഞു ആണെന്ന് പറഞ്ഞ. ചിലപ്പോഴൊക്കെ അങ്ങനെയൊക്കെ നോർമൽ ആയിട്ട് നിൽക്കാനാണ് എനിക്ക് ഇഷ്ടം. ആൾക്കാർ പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്താൽ നമുക്ക് നമ്മുടെ നോർമൽ മനുഷ്യനെ പോലെ ജീവിക്കാൻ പാടാണ്. അതൊക്കെയാണ് ഇഷ്ടം. ഫാൻസിന്റെ കത്തികളോ എസ്എംഎസുകളോ വിശ്വാസോ മെയിനായിട്ട് എന്റെ സോഷ്യൽ മീഡിയ ഞാൻ കുറച്ചാള് ഞാനാണ് നോക്കിക്കൊണ്ടിരുന്നത്, പക്ഷെ ഇപ്പൊ ഞാനല്ല നോക്കുന്നത്, അത് കുറച്ചൊന്ന് മാറ്റി വെച്ച് കുറച്ച് നാളത്തേക്ക്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്സാണ് അതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഡയറക്റ്റായിട്ട് അങ്ങനെ ഫാൻസായിട്ട് അങ്ങനെ ഇതൊന്നുമില്ല. പക്ഷെ കുറേ നല്ല വെൽ വിഷേഴ്സ് ഉണ്ട്. നമ്മളതിനെക്കാട്ടിയും മെസ്സേജസിനെയും കാട്ടിയും ഇപ്പോൾ നമ്മളെ ഒരു കൂട്ടുകാരല്ലെങ്കിൽ ഒരു പുതിയ ഒരു നാട്ടിൽ പോകുമ്പോൾ അവിടെ കുറേ മനസ്സിലാവും സഞ്ചു വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊന്ന് പറയും, കുഴപ്പമില്ലടാ മോനെ, നീ ഇങ്ങനെ പെർഫോം ചെയ്തുകൊണ്ടിരിക്കും, നീ ഉറപ്പായിട്ട് ഇന്ത്യൻ ടീമിൽ കയറും. അങ്ങനെ സംസാരിക്കുന്നുണ്ട്. 100 ആൾക്കാരെ കണ്ട് ഒരു 90 ആൾക്കാർ അങ്ങനെ എൻ്റെ അടുത്ത് സംസാരിക്കാറുണ്ട്. ഭയങ്കര നമ്മുടെ നാട്ടുകാരെന്ന് വെച്ചാൽ, നീ മോനെ നീ ഉറപ്പായിട്ട് കളിക്കും, നീ നോക്കിക്കോ ഈ വരുന്ന ഫെബ്രുവരിയിൽ നീ ആയിരിക്കും, അങ്ങനെ ഇങ്ങനെ പറഞ്ഞാൽ അവര് എന്നെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. എൻ്റെ വീട്ടുകാരും എൻ്റെ ഒരു കൂട്ടുകാരും ഭയങ്കരമായിട്ട് എൻ്റെ അടുത്തുള്ള എല്ലാവരും പറയാറുണ്ട്, നിന്റെ സമയം വരും, അങ്ങനെ ഇങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യാറുണ്ട്. പൊതുവേ ഈ കേരളക്കാർ അല്ലെങ്കിൽ മലയാളികൾ ഞാനിങ്ങനെ ഒരു എക്സാമ്പിൾ ഒരു ഞാൻ പറഞ്ഞുതരാം. പാഡൊക്കെ ചെയ്ത് പ്രാക്ടീസ് ഒക്കെ ചെയ്ത് ഇറങ്ങി ഇങ്ങനെ പാഡ് ഊരി ഇങ്ങനെ നിന്നപ്പോ ബാക്കിൽ നിന്ന് ഒരാൾ വന്ന് പെട്ടെന്ന് ഒരു കെട്ടിപ്പിടി, എടാ സഞ്ജു എന്ന്. ഞാൻ എന്റെ കൂട്ടുകാരെ വല്ലായിരിക്കും നോക്കിയപ്പോ ഏതോ ഒരാള്, നീ ഇവിടെയാണല്ലേ പ്രാക്ടീസ് ചെയ്യുന്നത്, അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് നിന്റെ കളി അടിപൊളിയാണ്. അപ്പോൾ അവർക്ക് അത്രയും ഒരു ഇതാണ്, പക്ഷെ നമുക്ക് പെട്ടെന്ന് ഒരു ഷോക്ക് ആയിരിക്കും. ആരാ അപ്പൊ, പക്ഷെ അങ്ങനത്തെ കുറെ ആൾക്കാർ ഭയങ്കര ചേട്ടൻ പറഞ്ഞ പോലെ നമ്മുടെ സ്വന്തം ചെറുക്കനെ പോലെയാണ് എന്നെ എപ്പോഴും കാണുന്നത്. സഞ്ജു നീ വാടാ, നീ എന്താടാ, അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അല്ലാതെ ആ ഒരു ഡിസ്റ്റൻസോ ആ റെസ്പെക്ട് അങ്ങനത്തെ ഭയങ്കര സ്നേഹത്തോടെയാണ് എല്ലാവരും സംസാരം. അത് ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട്. വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്യുമ്പോൾ വേൾഡ് കപ്പ് കളിക്കുന്ന ഇന്ത്യൻ ടീമിൽ സഞ്ജു ഉണ്ടാവണം എന്ന് മലയാളികളെല്ലാവരും ആഗ്രഹിക്കുന്നു. എന്താണ് സഞ്ജുവിന്റെ പ്രതീക്ഷ? തീർച്ചയായിട്ടും ചേട്ടാ, എനിക്കും മനസ്സിൻ്റെ അകത്ത് നിന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഒരു കാരണമാണ്. ഞാൻ ഇപ്പോഴും പറഞ്ഞുതരാം, ഞാൻ ഒരു ഇന്നും കൂടെ ഒരു സ്വപ്നം കണ്ട് എഴുന്നേറ്റേ ഉള്ളൂ. എന്തെന്ന് വെച്ചാൽ, ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ്, രവി ശാസ്ത്രി കോച്ചായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ടീമിൽ സെലക്ടായി, ഞാൻ ഇങ്ങനെ ഡ്രസ്സിംഗ് റൂമിൽ പോയപ്പോൾ പുള്ളി ഇങ്ങനെ ഫ്രണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് കണ്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്, നീ ഇങ്ങനെ കളിക്കണം, അങ്ങനെ കളിക്കണം. അപ്പോൾ എപ്പോഴും മനസ്സിനകത്ത് ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിട്ട് ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം ഇന്ന് രാത്രി കണ്ട സ്വപ്നമാണിത്. അപ്പോൾ അതിന് മുമ്പ് ഒരു 3-4 ദിവസം മുമ്പ് കണ്ടെന്ന് വെച്ചാൽ ഞാൻ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വിരാട് കോഹ്ലി സ്ലിപ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഭയങ്കര ആഗ്രഹിക്കുന്നുണ്ട് കാര്യങ്ങൾ എന്തായാലും കറക്റ്റ് ആയിട്ടല്ല. നമുക്കെല്ലാം ആ ഒരു പേഷ്യൻസ് വെച്ച് വെയിറ്റ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. എന്റെ മനസ്സിലായിട്ട് നമ്മുടെ ഇന്ത്യൻ ടീമിൽ കളിക്കുന്ന എല്ലാവരും അങ്ങനെ പറയാം, അത്ര ഡിപ്ലോമാറ്റിക് ആയിട്ട് പറയാനില്ല, പക്ഷെ എല്ലാവരുടെയും സ്റ്റൈല് ഭയങ്കര ഇഷ്ടമാണ്.
വിരാട് കോഹ്ലി ഇഷ്ടമാണെങ്കിലും എനിക്ക് രോഹിത് ശർമ്മയുടെ ക്ലാസ് ഭയങ്കര എല്ലാവർക്കും അവരവരുടെ കളിക്കാൻ ഹാകാൻ ഒരു ഒരു എഫേർട്ട് എടുത്ത് കളിക്കാൻ നമുക്ക് തോന്നത്തേയില്ല. അത്ര ഈസി ആയിട്ട് അപ്പൊ അതുപോലെ അതുകൊണ്ടാ ചോദിച്ചത്. അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഇപ്പം ഈ സഞ്ജുന്റെ സ്റ്റൈൽ ഓഫ് പ്ലേ എനിക്ക് എനിക്ക് ഭയങ്കര 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 ഇഷ്ടമാണ്.